എന്തൊക്കെയുണ്ട് സുഖമല്ലേ? പറയ് തുടങ്ങി. ആ ചായയാണ് കാപ്പിയാണ് ഏറ്റവും ഇഷ്ടം. ഞാനൊരു മണ്ടനാണോ? അമ്മക്കുട്ടി, നമ്മ ഇപ്പൊ ഉള്ള സ്ഥലത്തിന്റെ പേരെന്താ? നമ്മളിപ്പോള്ള സ്ഥലത്തിന്റെ പേരെന്താ? ഞങ്ങൾ എത്ര പേരായിരുന്നു? എന്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ചുണ്ട് കാണുന്നു. പൊറോട്ടയും ബീഫിനെ പറ്റി എന്താ അഭിപ്രായം? പൊറോട്ടയും ബീഫിനെ പറ്റി എന്താ അഭിപ്രായം? പൊറോട്ട ബീഫിനെ പറ്റി എന്താണ് അഭിപ്രായം? കാസ്ട്രോക്ക് ഒരു ചലഞ്ച് കൊടുക്കാം. കാസ്ട്രോ ഇതിപ്പോ എയർപോർട്ട് ഇല്ലുണ്ട്. കാസ്ട്രോ ഒരു ചലഞ്ച്, അതായത് കാസ്ട്രോ ഇത് എയർപോർട്ട് കണക്ട് ചെയ്തിട്ട് നല്ല സൗണ്ടി പാട്ട് വെച്ച് ഫോൺ ഇവിടെ മാറ്റി വെക്കും, എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കും. അപ്പൊ എന്താണ് പറയണത് കാസ്ട്രോ ഇവിടെ പറയണം. ഓക്കെ വെക്ക്. പാട്ട് ഫുൾ വോളിയാണ്, നോക്കട്ടെ. ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട് എടാ. നോക്കട്ടെ ഏത് പാട്ട് ഇവിടെ പോകും. നല്ല സൗണ്ടുള്ള പേര് വെച്ചു വന്ന പാട്ട്. ആ കുഴപ്പമില്ല. ഹലോ, കേക്കാവോ? ഇപ്പ എന്തൊക്കെയുണ്ട് സുഖമല്ലേ വിശേഷം? എന്തൊക്കെയുണ്ട് സുഖമല്ലേ വിശേഷം? ഇല്ല, ഒന്നുകൂടെ. എന്തൊക്കെയുണ്ട് സുഖമാണ്? എന്തൊക്കെയുണ്ട് സുഖമല്ലേ? പറയ് തുടങ്ങി. പറയാനുണ്ട്. പറയാറിയോ? ചായയാണ് കാപ്പിയാണ് ഏറ്റവും ഇഷ്ടം? ആക്ഷൻ കടിക്ക്. ചായയാണ് കാപ്പിയാണ് ഏറ്റവും ഇഷ്ടം? ഞാൻ ചായയാണ് കാപ്പിയാണ് ഏറ്റവും ഇഷ്ടം? ഞാനൊരു മണ്ടനാണോ? ഡോക്കി ഒരു മണ്ടനല്ലേ? ഡോക്കി ഒരു മണ്ടനല്ലേ? ഡോക്ടറോ? മണ്ടനല്ലേ? ഡോക്ടർ മണ്ടനല്ലേ? ഞാൻ ഒരു സുന്ദരനല്ലേ? ഈ സുന്ദരനല്ലേ? അത് സിമ്പിൾ ആയിട്ട് അങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു. ആളാ, അയ്യോ അതൊക്കെ കിട്ടുമല്ലേ. അതെനിക്ക് ആഗോള താപനത്തിനെ പറ്റി എന്താ അഭിപ്രായം ഉള്ളത്? ആഗോള താപനത്തിനെ പറ്റി എന്താണ് അഭിപ്രായം? ആഗോള താപനം ഇല്ലേ നമ്മുടെ ഇവിടെ മൊത്തം? ഇപ്പൊ നമ്മുടെ ലോകം നശിക്കുമല്ലേ. ആഗോള താപനത്തിനെ പറ്റി എന്താ അഭിപ്രായം? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കണം. ഓക്കെ ഓക്കെ. നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേരെന്താ അറിയില്ല. പോട്ടെ, നമ്മുടെ മുഖ്യമന്ത്രി ആരാ? ജബാലി. നിക്ക്. നമ്മ ഇന്ന് കണ്ട സിനിമ ഏതായിരുന്നു? നമ്മ ഇന്ന് കണ്ട സിനിമ ഏതായിരുന്നു? ഞാൻ യൂട്യൂബറാണ്. മറ്റേ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ? നീ ഇതുവരെ പഠിച്ചു? റോങ് റോങ് റോങ്. ഓക്കെ. മറ്റേ വീട് എവിടെയാണ്? വീട് എവിടെയാണ്? ഓക്കെ, ഇത് മതി സെറ്റ്. നോക്ക്, അടുത്തായി നമ്മുടെ സ്ഥലം അമ്മക്കുട്ടിക്കാണ്. നമ്മുടെ അടുത്ത ആള് റെഡി ആയിട്ടുണ്ട്. അമ്മുക്കുട്ടിയുടെ മീശയൊക്കെ വിരിച്ച് റെഡിയായി നിൽക്കണാണ്. അപ്പൊ അമ്മുക്കുട്ടിയാണ് അടുത്തത്. അപ്പൊ നമുക്ക് ഈ പാട്ട് വെച്ച് കൊടുക്കാം. നോയ്സ് ക്യാൻസലേഷൻ ഒക്കെ ഇട്ട് റെഡിയാണ്. അപ്പൊ അമ്മുക്കുട്ടിയാണ് ഞാനും ആൽമറും കൂടി ഈ പാട്ട് കണക്ട് ചെയ്തിട്ട് നോയ്സ് ക്യാൻസലേഷൻ ഇട്ടിട്ട് ചോദിക്കും അതിന് എന്താ ആൻസർ തരുമെന്ന് നോക്കാം. അപ്പൊ നമുക്ക് എന്തായാലും പാട്ട് പ്ലേ ചെയ്യാം.
പാട്ട് വേണം. ഹായ് അമ്മുക്കുട്ടി. അമ്മുക്കുട്ടിക്ക് ആഗോളതാപനത്തിനെ പറ്റി എന്താ പറയാനുള്ളത്? ആഗോളതാപനത്തിനെ പറ്റി എന്താ പറയാനുള്ളത്? ആഗോളതാപനത്തിനെ പറ്റി എന്താ പറയാനുള്ളത്? കറക്റ്റ് ആണോ? കേക്കാൻ പറ്റുക? നോയ്സ് കാൻസലേഷൻ ആണല്ലേ? ഇല്ല, ബാക്കി അത് സീനില്ല. ഞാൻ പറയട്ടെ, നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരൻ ആരാണ്? അടുത്ത ചോദ്യം. കറക്റ്റ് ചോദ്യം. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരൻ ആരാണ്? അന്നെങ്കിൽ പറയാം. അതല്ല, ഒരു ചോദ്യം പറ ചോദിക്ക. അമ്മുക്കുട്ടി, നമ്മ ഇപ്പൊ ഉള്ള സ്ഥലത്തിന്റെ പേരെന്താ? നമ്മിപ്പോ ഉള്ള സ്ഥലത്തിന്റെ പേരെന്താ? ഒന്നുകൂടെ അവർക്ക് പറ. നമ്മിപ്പോ ഉള്ള സ്ഥലത്തിന്റെ പേരെന്താ? പറ. നമ്മിപ്പോ ഉള്ള സ്ഥലത്തിന്റെ പേരെന്താ? ആ, അത് അത് പോയി. എന്തേലും ചോദിച്ചാ മതി. എടാ, ഒറ്റ അതായത് അമ്മുക്കുട്ടി, ബ്രാവോടെ വീട്ടിലോട്ടുള്ള വഴി അറിയാമോ? ഇല്ല, എനിക്ക് നമ്മുടെ ഇന്ത്യന്റെ പ്രസിഡന്റിന്റെ പേരെന്താ? പ്രധാനമന്ത്രി. പാട്ട് നിർത്തണം, ഞാൻ പറയാം. ഇന്ത്യയുടെ പ്രസിഡന്റിന്റെ പേരെന്താ? പ്രധാനമന്ത്രിയുടെ പേര്. ആ, പ്രധാനമന്ത്രിയുടെ പേരെന്താ? എല്ലാവർക്കും അറിയാവുന്ന കാര്യം. സിമ്പിൾ 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 ചോദ്യം. സിമ്പിൾ. നമ്മളുടെ നമ്മളുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പേരെന്താ? നമ്മളുടെ പ്രധാനമന്ത്രിയുടെ പേരെന്താ? പ്രധാനമന്ത്രി. പെട്രോളിന് വില കൂട്ടുന്ന പ്രധാനമന്ത്രിയുടെ പേരെന്താ? നമ്മുടെ രാജ്യം ഏതാ? ആൻസർ പറയാനോ? നമ്മളുടെ രാജ്യം ഏതാ? എന്തിന്റെ നമ്മളുടെ രാജ്യം ഏതാ? നമ്മളുടെ രാജ്യം ഏതാ? പാകിസ്ഥാൻ. അപ്പൊ അമ്മുക്കുട്ടി ഇതുവരെയുള്ള ആദ്യത്തെ ചോദ്യം മാത്രം ഒരെണ്ണമാണ് ആൻസർ ചെയ്തേക്കണത്. ആകെ അപ്പോ പിന്നെ വേഗം 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 എടുത്ത് വെച്ചോ. അപ്പൊ എന്തെങ്കിലും ചോദിക്കാണ്ട് ചോദിച്ചോ. ഞാനോ? ചോദിച്ചോ. എന്തെങ്കിലും ചോദിച്ചോ. എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്ത് ഇവിടെ വരെ വന്ന്? എന്ത് രാവിലെ തിന്നോ? അമ്മുക്കുട്ടിന്റെ ശരിക്കുള്ള പേരെന്താ? അമ്മുക്കുട്ടി ശരിക്കുള്ള പേരെന്താ? ശരിക്കുള്ള പേരെന്താ? നോയിസ് കാൻസലേഷൻ ആയിട്ട് പ്ലേ ചെയ്ത് കേൾക്കത്തില്ല. അടുത്ത പറയാ. ഓക്കെ ഓക്കെ, അത് മാത്രം അത് കറക്റ്റാക്കി. ഓക്കെ, ആ ഓക്കെ. അമ്മുക്കുട്ടി കറക്റ്റ് ആക്കിയത് ആകെ രണ്ട് ആൻസർ ആണ് ഇത്ര ചോദിച്ചത്. അടുത്തത് നമ്മളെ എരാ. ഇല്ല, ഇപ്പൊ രണ്ടുപേരും കഴിഞ്ഞല്ലോ. കാസ്ട്രോ ഉണ്ട്. അടുത്തത് നിങ്ങക്ക് ചോദിക്കട്ടോ. ബ്രാവോ ബ്രോനോട് എന്താ ചോദിക്കാനുള്ള ചോദിക്കാ. അപ്പൊ ബ്രാവോ ബ്രോ ഹെഡ്സെറ്റ് കുത്താൻ പോണാണ്. അപ്പൊ ഇത് എന്താന്ന് മനസ്സിലായ ചലഞ്ച്. ഇതിനകത്തൊരു പാട്ട് വെക്കും, ഞാൻ ചോദ്യം ചോദിക്കും. അപ്പൊ അത് എന്താണ് ചോദിക്കണെന്ന് മനസ്സിലാക്കി അതിന്റെ ഒരു ആൻസർ തരണം. മനസ്സിലാക്കിട്ട് അപ്പൊ തന്നെ ആൻസർ തരണം. ഏറ്റവും കൂടുതൽ ആൻസർ ചെയ്താൽ വിന്നാവും. അപ്പൊ ബ്രാവോ ബ്രോ തുടങ്ങുവാണ്. ചോദിച്ചോ അമ്മുക്കുട്ടി. ആ ചോദിച്ചോ. ബ്രാവോ. ചോദ്യം വളരെ സിമ്പിളാണ്. ചോദ്യം വളരെ സിമ്പിളാണ്. നമ്മളിവിടെ 16 ആൾക്കാർ വന്നിട്ടുണ്ട്. അതിൽ ആദ്യം ബ്രാവോ കണ്ടത് ആരെയാ? ആദ്യം ഞാൻ കണ്ടത് ആരുടെ ചെവി? അതിനു ചോദിക്കും. രാവിലെ സന്തോഷായല്ലോ. പിന്നെ അതൊക്കെ കേക്കാം. അത് ഊരാൻ പാടില്ല. ഓക്കെ, ചുണ്ട് വെച്ചിട്ടുണ്ടല്ല. ഇച്ചിരി ടഫായിട്ടുള്ള നമ്മുടെ മസ്തിഷ്കത്തിന്റെ ബ്രാവോ ബ്രോ ഇവിടെ ഉണ്ടല്ലോ. വീട് എവിടെയാണ്?
വീട് എവിടെ ഞാൻ ചോദിച്ചാൽ മനസ്സിലാവില്ല. ബ്രാവോയുടെ തന്റെ ആരോണത്തിന്റെ സൈസ് എത്ര? എന്റെ ആരോണത്തിന്റെ സൈസ് ആരോണത്തിന്റെ വരും. ബീറ്റുള്ള പാട്ടാ മാറ്റാവോ? തന്നെ ചുണ്ടില്ല പോടോ. എനിക്കറിയില്ല എത്ര ലൈൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ എത്ര പേരാ? എന്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്നോ? ഇയാടെ ചുണ്ട് കാണുന്നില്ല. ചോദ്യം, അപ്പൊ അവന്റെ ജി ടി എയിലെ ക്യാരക്ടറിന്റെ പേരെന്താണ്? എന്താണ് അപ്പാവന്റെ ജി ടി എയിലെ ക്യാരക്ടറിന്റെ പേരെന്താണ്? ഇതൊന്നും പറയുന്നില്ല. അപ്പാവന്റെ ജി ടി എയിലെ ക്യാരക്ടറിന്റെ പേരെന്താണ് ഇവിടെ പറയണ്ടേ? ശബ്ദം വരുന്നുണ്ടോ? ചുമ്മാ അപ്പാവന്റെ ജി ടി എയിലെ ക്യാരക്ടറിന്റെ പേരെന്താണെന്ന്? അപ്പാവന്റെ ജി ടി എയിലെ ക്യാരക്ടറിന്റെ പേരെന്താണെന്ന്? എന്റെ ശരിക്കുള്ള പേര്? സ്വന്തം ക്യാരക്ടറിന്റെ പേരെന്താണ് ജി ടി എയിലുള്ളത്? അപ്പൊ അവന്റെ രീതിയിലെ ക്യാരക്ടറിന്റെ പേരെന്താ? എന്റെ ശരിക്കുള്ള പേര് കിരൺ. താഴ്ത്തി എത്ര വയസ്സുണ്ട് ഇപ്പൊ ഇതുവരെ? ഇപ്പൊ എത്ര വയസ്സുണ്ട്? വയസ്സെത്ര? ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ എത്ര വയസ്സ്? എത്ര? ഇപ്പൊ വയസ്സെത്ര? വയസ്സെത്ര? 27. കറക്റ്റ്. പാട്ട് കഴിയാറായി? പാട്ട് കഴിയാറായി? സമയത്താണ് ചോദിച്ചത് കേട്ടോ. പിന്നെ എന്താണ് ഏറ്റവും പേടിയുള്ളത് എന്തിനാണ് ഈ ലോകത്ത്? ഈ ലോകത്ത് ഏറ്റവും പേടിയുള്ളത് എന്തിനാണ്? ഈ ലോകത്ത് ഏറ്റവും പേടിയുള്ളത് എന്തിനാണ്? നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന്റെ പേര്. പിന്നെ മറ്റേ പൊറോട്ടയും ബീഫും ഇതിനെ പറ്റി എന്താണ് അഭിപ്രായം? പൊറോട്ടയും ബീഫിനെ പറ്റി? പൊറോട്ടയും ബീഫിനെ പറ്റി എന്താ അഭിപ്രായം? പൊറോട്ടയും ബീഫിനെ പറ്റി എന്താ അഭിപ്രായം? പൊറോട്ട ബീഫിനെ പറ്റി എന്താണ് അഭിപ്രായം? പൊറോട്ട ബീഫിനെ പറ്റിയുള്ള അഭിപ്രായം എന്ത്? ഓക്കെ, കാക്കയുടെ കൂട്ടിയിൽ മുട്ടയിട്ടതാരാണ്? കാക്കയുടെ കൂട്ടിയിൽ മുട്ടയിട്ടതാരാണ്? താറാവോ? അതല്ല, കാക്കയുടെ കൂട്ടി മുട്ടയിട്ടതാരാണ്? കാക്കയുടെ കൂട്ടിയിൽ മുട്ടയിട്ടതാരാണ്? കാക്കയുടെ കുട്ടി മുട്ടയിട്ടത് ആരാണത്? കാക്കയുടെ കുട്ടിന് മുട്ടയിട്ടത് ആരാണത്? കാക്കയുടെ കുട്ടിന് മുട്ടയിട്ടത് ആരാണത്? കമ്പിളി പുതപ്പ്. കമ്പിളി പുതപ്പ്. അപ്പൊ അപ്പന ഒരു പേടിത്തൊണ്ടനാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കുവോ? കുറച്ച് ചെറിയില്ല. അപ്പാപ്പനൊരു പേടിത്തൊണ്ടനാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കും? അപ്പാപ്പനൊരു പേടിത്തൊണ്ടനാണെന്ന് ഞാനിപ==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 

മനപൂർവ്വം എന്നോട് ഇത്ര വലിയ ചെറിയ ചോദ്യമാണ്. തൊടാനോ? തീട്ടത്തി ചവിട്ടിയത് പിടിച്ചു വലിക്കാനോ? അപ്പാപ്പനും മാൽമറും ലവറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് അതിനെ എതിർക്കുന്നു? അല്ലെങ്കിൽ യെസ് ഓർ നോ? യെസ് ഓർ നോ പറയാണ്. അപ്പാപ്പനും ഈ മാൽമറും തമ്മില് ഇഷ്ടത്തിലാണ്, അവിഹിതമുണ്ട്. അപ്പാപ്പനും മാൽമറും തമ്മില് അവിഹിതമുണ്ട് എന്ന് പറയുന്നു. യെസ് ഓർ ഊരരുത്, ഇത് പെട്ടെന്ന് തീർന്നു. അപ്പൊ അവന്റെ വണ്ടിയുടെ പേരെന്താണ്? അപ്പൊ അവന്റെ ഇപ്പോഴത്തെ വണ്ടിയുടെ പേരെന്താണ്?
ബൈക്ക് ബൈക്കിന് ഇപ്പോഴത്തെ ബൈക്ക് ബൈക്കിന്റെ പേര് എന്താണ് പപ്പന്റെ? ജോക്കി ജോക്കി പതുക്കെ പറഞ്ഞാൽ പപ്പന്റെ ഇപ്പോഴത്തെ ബൈക്കിന്റെ പേരെന്താണ്? അപ്പന്റെ ഇപ്പോഴത്തെ ബൈക്കിന്റെ പേരെന്താണ്? അപ്പാപ്പന്റെ ഇപ്പോഴത്തെ ബൈക്കിന്റെ പേരെന്താണ്? അപ്പാപ്പന്റെ ഇപ്പോഴത്തെ ബൈക്കിന്റെ പേരെന്താണ്? കറക്റ്റ് 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 ഷിബു ഓക്കെ മിസ്റ്റർ മാൽമർ ചോദിക്കാം. ഇപ്പൊ ഗെയിമിംഗ് എത്ര നാളായിട്ടുണ്ട്? ഒന്നും മനസ്സിലാകുന്നില്ല. ഗെയിമിംഗ് ഉണ്ട്. എനിക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് എത്ര വയസ്സുണ്ട്? ഗെയിമിംഗ് ഉണ്ട്. എത്ര ടൈം കിട്ടുന്നു? മാൽബറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? മാൽബറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? ഭക്ഷണത്തിന് വരുന്നതാണ്. കോപ്പി അടിക്കാൻ പറ്റുമോ? കോപ്പി അടിക്കാൻ പറ്റുമോ? കോപ്പ് കോപ്പ മാൽബറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിന്റെ പേരെന്താ? എന്റെ ശരിക്കുള്ള പണിയാണോ? ശരിക്കുള്ള പണി പണി. ഗേൾഫ്രണ്ടോ? യെസ്. ബുർജ് ഖലീഫയിൽ പോകാൻ ആഗ്രഹമുണ്ടോ? ബുർജ് ഖലീഫയിൽ പോകാൻ ആഗ്രഹമുണ്ടോ? മ്യൂസിക് ബുർജ് ഖലീഫയിൽ പോകാൻ ആഗ്രഹമുണ്ടോ? സംസാരിക്കുന്നുണ്ടോ? ബുർജ് ഖലീഫയിൽ പോകാൻ ആഗ്രഹമുണ്ടോ? ബുർജ് ഖലീഫയിൽ ഫുഡ് കഴിക്കാറുണ്ടോ? ബുർജ് ഖലീഫയിൽ പോകാൻ ആഗ്രഹമുണ്ടോ? നമ്മുടെ ദുബായിലൊക്കെ ഉള്ള ബുർജ് ഖലീഫ ഇല്ലേ, അവിടെ പോകാൻ ആഗ്രഹമുണ്ടോ? ഇയാളത് ഏത് ഭാഷ പറയുന്നത്? തെരിയതാ ഇംഗ്ലീഷ്. ടോപ്പി പാട്ട് ഫുഡ് കഴിക്കാം. ഫേവറേറ്റ് ആക്ടർ ആരാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട നടന്റെ പേരെന്താണ്? എനിക്കൊന്നും മനസ്സിലായില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട നടന്റെ പേരെന്താണ്? നിന്റെ പയ്യ പയ്യ. ഏറ്റവും ഇഷ്ടപ്പെട്ട നടന്റെ പേരെന്താ? ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ആരാ? എന്ത് പറ്റിയെന്നോ? എന്ത് പറ്റി? ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ആരാ? ആ ഓക്കെ, അടുത്തത് സണ്ണി ലിയോണിനെ ഭയങ്കര ഇഷ്ടമല്ലേ? പഠിച്ചതോ? സണ്ണി ലിയോണിനെ ഭയങ്കര ഇഷ്ടമല്ലേ? എന്നോട് പഠിച്ചിട്ടുള്ള എന്നോട് പഠിച്ചിട്ടുള്ള എന്നോട് പഠിച്ചിട്ടുള്ള പെൺകൊച്ചിന്റെ പേര് പത്ത് പത്ത് ഏഴാണോ? എന്നോട് പഠിച്ചിട്ടുള്ള സണ്ണി ലിയോൺ. ഒരു മിനിറ്റ്, അടുത്ത പാട്ടിടുന്നു. മാൽമർ ഒരു കോഴിയാണെന്ന് ഞങ്ങൾ പറഞ്ഞ എന്താ അഭിപ്രായം? മാൽമർ ഒരു കോഴിയല്ലേ? താനൊരു കോഴിയല്ലേ? ഞാൻ ഒറ്റക്ക് മോൺസ്റ്റർ. ഞാൻ ഒറ്റക്കാണ് വന്നത് മോൺസ്റ്റർ. ഇതെന്താ? അതല്ല, താനൊരു കോഴിയല്ലേ? എവരെങ്ങനെ സംസാരിക്കുന്നറിയോ? അമ്പലത്തിൽ മറ്റേ പൂജാരികളെ കാണിക്കുന്നില്ല. താനൊരു കോഴിയല്ലേ? താനൊരു കോഴിയല്ലേ? എന്റെ കൂടെ. തന്റെ കൂടെ വേറെ ചോദിക്ക്.
ഹരിപ്പാട് കെ സി ബിനെ പറ്റി എന്താ അഭിപ്രായം? ഹരിപ്പാട് കെ സി ബിനെ ഒരു ചോദ്യം കൂടി, ഒരു വെറൈറ്റി ചോദ്യം നിക്കാം. ഈ നിക്കുന്ന കിരൺ ഷിബുവിനെ പറ്റി എന്താ അഭിപ്രായം? ഈ നിക്കുന്ന കിരൺ ഷിബുവിനെ പറ്റി എന്താ അഭിപ്രായം? ഈ നിക്കുന്ന കിരൺ ഷിബുവിനെ പറ്റി മുടിയെ പറ്റിയുള്ള അഭിപ്രായം? മുടിയെ പറ്റിയുള്ള അഭിപ്രായം? ഹൈദരാബാദ് മൊത്തം പോയിരിക്കല്ലേ.